ആഹാ, എത്ര സുന്ദരമായ റബ്ബർ തോട്ടം! ആവസ്കേട്ടിട്ട് നിൽക്കുന്ന റബ്ബർ മരങ്ങളെ കണ്ടാൽ വിമൻസ് കോളേജിലേക്ക് പോകുന്ന തരണീ മണികളെ പോലെ ഇല്ലേ? പക്ഷെ എന്ത് ചെയ്യാം, റബ്ബറിന്റെ വില ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പാതാളത്തിലെ മാവേലിക്ക് താഴെയായി. മാവേലി ഞങ്ങൾ എന്ന പണമായിട്ട് എന്താ ബന്ധം? അതെ, പണം പണമാണല്ലോ പ്രശ്നം. ഈ തോട്ടം ലീസിന് എടുത്തപ്പോ ഞാൻ വിചാരിച്ചില്ല പണത്തിന്റെ മൂല്യം റബ്ബറിനേക്കാളും താഴുവെന്ന്. എന്റെ പൊന്നു സ്നേഹിതന്മാരെ, പരമ നഷ്ടമായിരുന്നു ഈ കച്ചവടവും. അതൊന്നും ഞങ്ങൾക്കറിയണ്ട, ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഇന്ന് തരാന്നാ പറഞ്ഞത്. ഇന്ന് തന്നില്ലെങ്കിൽ നിന്റെ അണപ്പലി ഞാൻ തീർപ്പിക്കും. എന്നാ പിന്നെ ഈ വലത്തെ അണപ്പല് തീർപ്പിക്കാൻ പറയൂ, ഞാനത് പറപ്പിക്കാൻ വെച്ചിരിക്കണം. കൈവിട്, കാശ് ഞാൻ തരാം. എന്റെ ഗതികേട് കൊണ്ടാവും ഈ മൽബറി തോട്ടം ഇങ്ങനെയായി പോയത്. ഈ മൽബറിയിൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തി അവയെ പുഴുങ്ങി പട്ടുനൂലുണ്ടാക്കി കയറ്റി അയച്ച് നിങ്ങളുടെയൊക്കെ കാശ് തിരിച്ചു തരണോന്നാ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. എന്നിട്ടിപ്പോ എന്തായിന്നാ പറയണേ? അതിനേക്കാളും വലിയ പുഴുക്കൾ വന്ന് ഈ ചെടിയും നിന്ന് ആ പുഴുക്കളെ നിന്ന് എന്റെ കയറ്റുമതി സ്വപ്നമാകെ തകർത്തു. ഇനിയിപ്പോ നിങ്ങളെ ബസ് കയറ്റി വിടാൻ എനിക്ക് നിവൃത്തിയുള്ളൂ. ഞങ്ങളോട് വാങ്ങിയ കാശ് നീ ഇന്ന് 5 മണിക്കാണ് തരാന്ന് സത്യം ചെയ്ത് പറഞ്ഞു തരടാ മൽബറി. അതിന് തെറി പറയരുത്, 5:30 പറഞ്ഞ, 6 മണി അല്ല 5 മണിന്നാ നീ പറഞ്ഞ്. ശരി, 5:55 ലേറ്റ് ആവരുത്. എന്തായാലും ഒരു 15 മിനിറ്റ് മുമ്പ് എത്തിക്കോളൂ. ആ പിന്നെ സ്ഥലം എവിടെയെന്നറിയോ? കടലിലേക്ക് നീണ്ടെടുക്കുന്ന പാലം, ആ കടൽപാലം. എല്ലാവർക്കും നമസ്കാരം ഉണ്ട്, പെട്ടെന്ന് വരണം. 5 മണി എന്ന് പറഞ്ഞ 5 മണി. ഇത്രയും കൃത്യമായിട്ട് കൃത്യനിഷ്ഠ പാലിക്കുന്ന മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണും. കായോടുത്ത് തുടങ്ങിയോ? ഇല്ല, വേവലാതി പെടേണ്ട, അവിടെ നിക്കേട്ടാ. പരിപാടി തുടങ്ങാൻ പോണേ ഉള്ളൂ. ആ എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ഞാൻ പേര് വിളിക്കുന്നവര് എത്തിച്ചേർന്നിട്ടില്ല, ആചരി പറഞ്ഞാ മതി. തെങ്ങിൻ തോട്ടില് കാതർ കുഞ്ഞ് 12,300 രൂപ. ആചർ കീഴടുത്ത് പ്രഭാകരൻ 13,900. പലിശ അടക്കോട്ടോ. അതൊക്കെ അവിടെ ആദ്യം എന്റെ കാശ് എന്നെ പിരിച്ചുവിട്. ഹായ്, ഞാൻ ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കാനുള്ള ആളാ. തുമ്മിച്ചൻ എന്താ തുമ്മിച്ചൻ ലേറ്റ് ആയത്? പറഞ്ഞു ലേറ്റ് ആക്കാതെ കാശാടാ. ഈ തുമ്മിച്ചന്റെ കണക്ക് ഉൾപ്പെടെ ഞാൻ ആകെ തരാനുള്ളത് 7,49,000 രൂപ. പക്ഷേ ഇപ്പൊ അത്ര എന്റെ കയ്യിലില്ല, ഒരു ശകലം കുറവുണ്ട്. അത് നമുക്ക് പരിഹരിക്കാം. എത്ര കുറവുണ്ട്? 7,49,000 തന്നെ കുറവുണ്ട്. അതെലി വിഷോ? വിഷോ? അതെ ചേട്ടാ, വിഷോ. പൊട്ടാസ്യൻ സേനയുടെ വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതുമായിട്ട് നടക്കുന്നേ ഉള്ളൂ. ഏത് നിമിഷവും എനിക്കിത് അത്യാവശ്യമായിട്ട് വന്നേക്കും. വലിച്ചെറിഞ്ഞ് കളയണോ അത്? കണ്ട, ചാകാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ദേ, എനിക്ക് ആരോടും ദേഷ്യമില്ലാട്ടോ. വന്നിട്ട് കുറെ നേരായോ? ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തില് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും വഞ്ചിക്കില്ല, എല്ലാവരുടെ പണവും കൃത്യമായിട്ട് കിട്ടും. ഒരുപാട് സ്ഥാപനങ്ങൾ ഞാൻ തുടങ്ങി, ഒന്ന് പൊട്ടുമ്പോ അടുത്തേലും രക്ഷപ്പെടാന്ന് കരുതി, പക്ഷെ എല്ലാം പൊട്ടി. അങ്ങനെ അവസാനം ഞാൻ ഒരു പടക്ക കമ്പനി തുടങ്ങി, അതാണെങ്കിൽ പൊട്ടിയുമില്ല. അപ്പൊ അതെങ്ങനെ ഉണ്ടല്ലോ, അത് വിറ്റിട്ട് എന്റെ കാശിക്ക് താണ? പൊട്ടാതിരുന്നത് പടക്കമാണ് ചേട്ടാ. പടക്കം പൊട്ടാതായപ്പോ ആ കമ്പനിയും പൊട്ടി. എന്റെ അച്ഛൻ എന്നെ കുറിച്ച് എപ്പോഴും പറയും എന്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുമെന്ന്. ശരിയാ, ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ കടക്കാരനായ ചെറുപ്പക്കാരൻ ചിലപ്പോ ഞാൻ മാത്രമേ ഉണ്ടാവൂ. മനഃപൂർവല്ല, സംഭവിച്ചുപോയി. ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഒരു വഴിയേ കാണുന്നുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് 5 വർഷത്തെ സാവകാശം തരണം, അല്ലെങ്കിൽ ഞാൻ ഈ കടലിൽ ചാടിച്ചാകണം. ആ വേല ഞങ്ങളോട് വേണ്ട മോനെ. അങ്ങനെ നീ ചാടുന്നെങ്കിൽ ചാട്, എന്റെ കാശ് ഞാൻ ഉപേക്ഷിച്ചേക്കാം. ചാടാം, ഞാനൊരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. അത് താമസിയാണ് കിട്ടും. കിട്ടണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു വാരം ചെയ്യണം. നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ അറിയാണ്ട് കാല് തെറ്റി കടലിൽ വീണതാണെന്ന് പറയണം. അപകട മരണം ആവുമ്പോ ഇൻഷുറൻസ് തുക ഇരട്ടി കിട്ടും. അതും കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളുടെയൊക്കെ കടം വീട്ടും. ഉണ്ണേ, ഇത് നമ്മളോട് വേണ്ട, ഈ നമ്പർ ഒന്ന് നമ്മളെടുത്തെടുക്കണ്ട. ഇതൊരു നമ്പറാ, അവസാനത്തെ നമ്പർ. ജീവിക്കും കൊതിയിലഞ്ഞിട്ടല്ല, വേറൊരു മാർഗമില്ല അഞ്ഞിട്ടാ. എന്നെ അടുത്തറിയാവുന്നവർ സമ്മതിക്കും, എന്റെ ഈ തീരുമാനം ശരിയായിരുന്നു. ബൈ, ഗുഡ് ബൈ. Thank you.
ആരോ കാണാൻ വന്നിരിക്കുന്നു. ഇപ്പൊ ഒരു മാർക്കിടുക. എന്താടോ? ഞങ്ങള് മാഷെ കാണാൻ വന്നല്ല, ഉണ്ണിയെ കാണാൻ വന്നതാ. അതെ, എന്നെ കാണാൻ വന്നതാ, അച്ഛനെ കൂടി കാണിക്കാൻ തിരിച്ചു വിളിച്ചതാ. ഞാനെന്താ അഭ്യാസം പഠിച്ച കൊരങ്ങോ മറ്റോ? വരുന്നവരെയും പോകുന്നവരൊക്കെ വിളിച്ച് കാണിക്കാൻ. അയ്യോ അച്ഛൻ, ഇയാൾ അറിയില്ലേ നമ്മുടെ പെരുമ്പോട്ടയിലെ ശെൽവൻ? ആ ചെമ്മീൻ കെട്ട് നഷ്ടത്തിലായപ്പോ ഈ ശെൽവനാ എന്നെ സഹായിച്ചത്. പലിശയടക്കം 10-40 ചില ഉറുപ്പിക ഞാൻ ഇയാൾക്ക് കൊടുക്കാനുണ്ട്. അവധി പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. ഇപ്പൊ ഇയാൾക്കെന്നെ തീരെ വിശ്വാസമില്ലാണ്ടായിരിക്കുന്നു. അച്ഛൻ ഇപ്പൊ കാശ് കൊടുക്കണ്ട, ഒരവധി പറഞ്ഞാ മതി, അയാള് സമ്മതിക്കും. ഒരവധി പറയാനും കൃത്യമായിട്ട് മുങ്ങാനും നിന്റെ അത്രയും കഴിവ് എനിക്കില്ലടാ മോനെ. അത് ഇയാൾക്കും അറിയാം, അതുകൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞാ സമ്മതിക്കാന്ന് പറഞ്ഞത്. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാ വേണ്ടി വരും. അച്ഛൻ അവധി പറയില്ല, കാശിപ്പ തരും. പിന്നെ ഞാനൊരു കോഴിഫാം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്, അപ്പോ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. എന്റെ മുമ്പ് തൂങ്ങിച്ചാത്, ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. നാ പിടിച്ചേ. നിനക്ക് താഴെ രണ്ട് പെൺകുട്ടികളുണ്ടെന്നുള്ളത് ഓർക്കാതെ കയ്യിലുള്ളതും കൂടി ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയത് എന്തിനാ? ഒരു കരവറ്റി കാണാൻ. എന്നിട്ടിപ്പോ നാട് മുഴുവൻ കടുവാക്കി മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായില്ലേ? ഇപ്പൊ വീട്ടിലിരിക്കാൻ വയ്യാണ്ടായി. ഒന്നിനും കഴിവില്ല, നീ പറഞ്ഞില്ലേ തൂങ്ങിച്ചാവുമെന്ന്? അത് തന്നെയാ ശരി, അതിന് 100-ൽ 100 മാർക്ക്. നിന്റെ മുറപ്പെണ്ണായി ജനിച്ചു പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നീ അവളുടെ ജീവിതം തകർക്കരുത്. അമ്മാവൻ എന്തൊക്കെയാ പറയണേ? ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തടസ്സമായിട്ട് നിന്നുണ്ടോ? സുജിക്ക് നല്ലയിടത്തുനിന്ന് ഒരു ബന്ധം ആലോചിച്ചോളൂ, നമുക്ക് എല്ലാവർക്കും കൂടി നടത്താം. എല്ലാറ്റിനും മുമ്പിൽ ഞാൻ ഉണ്ടാവും. എന്താ പോരെ? അതിനവള് സമ്മതിക്കണ്ടേ? നിന്നെ മാത്രമേ വിവാഹം കഴിക്കോളൂ പറഞ്ഞ അവൾ ഒറ്റക്കാലി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷത്രേ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാവ. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ അവളുടെയാണെന്നും അവൾ എന്റേതാണെന്നും കേട്ടല്ലേ വളർന്ന്. ശരിയാണ്, അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നീ വളർന്ന് ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാവുമെന്ന് ഞാൻ അറിഞ്ഞോ? അമ്മാവന് ആലോചനകളൊക്കെ തുടങ്ങിക്കോളൂ. അവളെ പിരിയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, അവളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതിയ. ഞാനവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അതിനവള് സമ്മതിക്കില്ലടാ. നീ ഇങ്ങനെ തടി പോലെ നിൽക്കുമ്പോ അവളെ എങ്ങനെ സമ്മതിപ്പിക്കാനാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോ, കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. ഇനി വന്നില്ലേലും കുഴപ്പമില്ല. അപ്പോ നിനക്ക് നിന്റെ കടക്കാരെ ഇന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, എനിക്ക് എന്റെ മോളെ കെട്ടിച്ചയക്കുകയും ചെയ്യാം. ദാ ഇനി വണ്ടിക്കൂലിക്ക് വേണ്ടി നീ തണ്ടണ്ട. പിടിച്ചോ.